नमस्कार മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. താമരകുളത്തിൽ വീണു നേമത്ത് കോൺഗ്രസ് കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയതോടെ വാടക വീടെടുത്ത കുമ്മനത്തെ സേഫാക്കി ബിജെപി. സുരേഷ് ഗോപിയെ മാസാക്കി ഇറക്കി അമിത് ഷാ നേരിട്ട് കളിച്ചു. വിജയത്തിൽ കുറഞ്ഞു ഒന്നും അമിത് ഷാ പ്രതീക്ഷിക്കുന്നില്ല. പാവം കുമ്മനം എവിടെയെങ്കിലും ജയിക്കുമെന്ന് കണ്ടാൽ അവിടെയെല്ലാം തടയിട്ട് കുമ്മനത്തെ തോൽപ്പിക്കുക കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും പതിവാണ്. അല്ലെങ്കിൽ നോക്കണേ നേമത്ത് മാസങ്ങൾക്ക് മുമ്പ് വാടക വീടെടുത്ത് പ്രവർത്തിച്ചു വന്നതാണ്. അന്നൊന്നും ആർക്കും വേണ്ടായിരുന്നു. ഇപ്പോൾ കുമ്മനം ജയിക്കുമെന്നായപ്പോൾ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കണ്ണുവെച്ചു. അവസാനം വരുന്നത് മുരളീധരനാണ്. ഇതോടെ പാവങ്ങളുടെ ഗുജറാത്തായ നേമത്തെയും കുമ്മനത്തെയും ഒരുപോലെ സംരക്ഷിക്കാൻ അമിത് ഷാ നേരിട്ട് കാര്യങ്ങൾ ഏറ്റെടുത്തു. നേമത്തിന്റെ കോൺഗ്രസിന്റെ കരുത്തനെ വീഴ്ത്താൻ സുരേഷ് ഗോപി വരും. സുരേഷ് ഗോപിയുടെ മുമ്പിൽ കെ മുരളീധരൻ ഒന്നുമല്ലാതായി മാറും. സുരേഷ് ഗോപിയുടെ തീപാർന്ന ഡയലോഗ് നേമത്തെ മാറ്റിമറിക്കും. നേമത്ത് ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്താൻ കോൺഗ്രസ് ആലോചിക്കുന്ന സാഹചര്യത്തിൽ ബിജെപി സ്ഥാനാർത്ഥി പട്ടികയിൽ അവസാന നിമിഷം മാറ്റത്തിന് സാധ്യതയെന്നാണ് വിവരം. കുമ്മനം രാജശേഖരനെ നിർദ്ദേശിച്ചിരുന്ന നേമത്ത് സുരേഷ് ഗോപി കൂടി ബിജെപിയുടെ പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നേമം കൂടാതെ തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, തൃശൂർ തുടങ്ങി A+ മണ്ഡലങ്ങളിലേക്കും ബിജെപി സുരേഷ് ഗോപിയെ പരിഗണിക്കുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവന്റെ ഭാര്യ R. ബിന്ദു മത്സരിക്കുന്ന ഇരിങ്ങാലക്കുടയിൽ മുൻ DGP ജേക്കബ് തോമസ്, ചാത്തന്നൂരിൽ ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളും പരിഗണിക്കുന്നു. എന്നാൽ മത്സരരംഗത്തേക്ക് ഇല്ലെന്ന നിലപാടെടുത്ത ശോഭ മത്സരിക്കുകയാണെങ്കിൽ കഴക്കൂട്ടം തിരഞ്ഞെടുത്തേക്കുമെന്നാണ് വിവരം. കെ സുരേന്ദ്രനെ കോന്നിയിലും മഞ്ചേശ്വരത്തുമാണ് പരിഗണിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ മത്സരിച്ചേക്കും. കൊട്ടാരക്കരയിൽ ചലച്ചിത്ര താരം വിനുമോഹന്റെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൃത്താലയിൽ സന്ദീപ് വാര്യർ മത്സരിക്കുന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. പാർട്ടി പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിൽ കരുത്തരായ സ്ഥാനാർത്ഥികൾ വേണമെന്നാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം. ദേശീയ അധ്യക്ഷൻ JP നദ്ദ, ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവർ പങ്കെടുത്ത യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റങ്ങളെന്നാണ് സൂചന. ഷൂട്ടിംഗ് തിരക്ക് കാരണം മത്സരിക്കാനില്ലെന്ന് സുരേഷ് ഗോപി നേരത്തെ തന്നെ അറിയിച്ചതാണ്. എന്നാൽ നിർണായകമായ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മാറി നിൽക്കുന്നത് ശരിയല്ല എന്ന നിലപാടിലായിരുന്നു BJP സംസ്ഥാന നേതൃത്വം. ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ നേമത്ത് കാര്യങ്ങൾ മാറി മറിഞ്ഞതോടെ സുരേഷ് ഗോപി അല്ലാതെ മറ്റൊരു ചിന്തയില്ലാതായി. ഉമ്മൻചാണ്ടിയോ കെ മുരളീധരനോ എത്തിയാൽ കുമ്മനം രാജശേഖരൻ ശരിയായ സ്ഥാനാർത്ഥിയാകുമോ എന്ന ചിന്തയിൽ നിന്നാണ് സുരേഷ് ഗോപിയുടെ പേരുകൂടി നേമത്ത് ഉൾപ്പെടുത്തിയത്. നേമം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, തൃശൂർ എന്നീ മണ്ഡലങ്ങളിലേക്ക് പരിഗണിക്കുന്നുവെന്നാണ് സുരേഷ് ഗോപിയെ കേന്ദ്ര നേതൃത്വം കഴിഞ്ഞ ദിവസം വിളിച്ചറിയിച്ചത്. പാർട്ടിയുടെ A+ മണ്ഡലങ്ങളിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിനൊപ്പം സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലും BJPയുടെ കരുത്തരായ സ്ഥാനാർത്ഥികൾ ഉണ്ടാകണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം. നേമത്ത് കെ മുരളീധരൻ ഉറപ്പായതോടെ സുരേഷ് ഗോപി ഉടൻ നേമത്ത് പറന്നിറങ്ങും. ഇതോടെ മുരളീധരൻ പാടുപെടും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.